ഹലോ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കുർത്തയാണ് കേട്ടോ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. നല്ല എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയാണ്. അതുപോലെ അതിൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കുർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കോട്ടും തന്നെ ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് 2.5 മീറ്റർ ഒന്നും വേണ്ടി വന്നില്ല. എനിക്ക് ഫുൾ കൈ വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ 2.5 മീറ്ററാണ് സാധാരണ എടുക്കാറുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു രീതിയിലാണ് എടുത്തത്. പക്ഷേ എനിക്ക് കുറച്ച് തുണി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ അത്ര വണ്ണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 മീറ്ററൊക്കെ മതിയാവുന്ന എനിക്ക് തോന്നണത്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി. ഇത് 2 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കാരണം കയ്യിൽ ലൈനിങ് വെക്കുന്നില്ലല്ലോ. അപ്പോൾ 2 മീറ്റർ ലൈനിങ് തുണി, എന്നിട്ട് ഇതുപോലെ 4 ആയിട്ട് നമ്മൾ മടക്കിയിടണം ലൈനിങ് തുണി. അതിനുശേഷം ഞാനൊരു അളവ് അതായത് എൻ്റെ കറക്റ്റ് അളവുള്ള ഒരു കുർത്ത വെച്ചിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അളവ് കുർത്ത ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമുക്ക് കറക്റ്റ് അളവുള്ള ഒരു കുർത്ത എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടതിന് ശേഷം 2 ആയിട്ട് മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ ലൈനിങ് തുണിയാണ് ഫസ്റ്റ് കട്ട് ചെയ്യണത്. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ആ ഒരു ഒറിജിനൽ തുണി കട്ട് ചെയ്യാൻ പോണേ. ഇനി എന്നിട്ട് നമ്മളിതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അളവുകളൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഫസ്റ്റ് കഴുത്തിൻ്റെ അവിടെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗമില്ലേ, അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഇതാ കയറ്റി വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇവിടെ ഇപ്പോൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് തുണിയിലുള്ള അതേ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏതാണോ എളുപ്പം ആ ഒരു രീതിക്ക് ചെയ്യാം. പക്ഷേ ഇതാണ് നല്ല എളുപ്പം എനിക്ക് തുണി വെച്ചിട്ടിങ്ങനെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ തുണിയുടെ കറക്റ്റ് ഷേപ്പ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സീം അലവൻസ് ഇടണം. ഒരു 2 ഇഞ്ചൊക്കെയാണ് ഞാൻ ഇടുന്നത്. സത്യം പറഞ്ഞാൽ 2 ഇഞ്ചൊന്നും വേണ്ട, പക്ഷെ ഞാനൊരു 2 ഇഞ്ചൊക്കെ ഇടാറുണ്ട്. കാരണം തയ്ച്ച് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങാനും ചെറുതായി പോകണമെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ഇഞ്ചൊക്കെ ഞാൻ ഇടാറുണ്ട്. അതിനുശേഷം നമ്മുടെ കൈയിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മുട്ടുപിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ തുണിയിൽ അതായത് ഈ ഒരു ലൈനിങ് തുണിയുടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. അതാകുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. അതിനുശേഷം ഞാൻ കഴുത്തിൻ്റെ അവിടെ ബാക്ക് കഴുത്തിൻ്റെ അല്ല കേട്ടോ, ഇത് ഫ്രണ്ട് കഴുത്താണ് ഇപ്പോൾ 2-ാമത് മാർക്ക് ചെയ്തത്, അതും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, നമ്മുടെ സീം അലവൻസിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസിന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് ഇട്ടാൽ മതി. കാരണം നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ മടക്കി വയ്ക്കുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ 2 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് മതി. 1/2 ഇഞ്ച് 1/2 ഇഞ്ചായിട്ട് അങ്ങനെ മതി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ലിറ്റിൻ്റെ അവിടെ വരെ സ്ലിറ്റ് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ, എവിടെയാണ് വരാനുള്ളതെന്ന്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇനി എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത 2-ാമത് മാർക്ക് ചെയ്തില്ലേ, അവിടെ കൂടെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ ആ ഒരു ഇത് വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും അല്ലേ രണ്ടും ഒരുപോലെ കട്ടായി പോകും. അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത അതിലൂടെ നമ്മുടെ യഥാർത്ഥ ആ ഒരു ഷേപ്പിൻ്റെ അവിടെ അല്ല, നമ്മൾ സീം അലവൻസ് ഇട്ട് മാർക്ക് ചെയ്ത അതിലൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ കൈൻ്റെ അവിടെ, അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതേ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒറിജിനൽ തുണി കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഇവിടെ ഉണ്ടല്ലോ കഴുത്തിൻ്റെ ഇറക്കം, അത് ഇതിലുള്ളത് ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒന്ന് നമ്മുടെ ഫ്രണ്ട് വശവും ഒന്ന് ബാക്ക് വശവുമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒറിജിനൽ തുണി മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒറിജിനൽ തുണി മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലൈനിങ് ഇട്ടില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടി ലെങ്ത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ കുർത്തയുടെ ഇറക്കം ഒരു 40 ഇഞ്ചൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൽ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഒരു 40 വേണ്ട, ഒരു 3 ഇഞ്ച് കുറച്ചിട്ടൊക്കെ ഒരു 37 ഇഞ്ച് അങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ലൈനിങ് നമ്മൾ കറക്റ്റ് കുർത്തയുടെ അതുവരെ നമ്മൾ ഇടുന്നില്ല.
ഞാനിത് കാണിക്കാട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ യഥാർത്ഥ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട്, ഇതേ കണ്ടില്ലേ ലാസ്റ്റ് നമ്മൾ ഇത്രയും ലൈനിങ്ങിൻ്റെ അവിടെ ലൈനിങ് ഏറ്റവും താഴ്ത്തി വെക്കണ്ട, കുറച്ച് മുകളിലോട്ട് വേണം വെക്കാനായിട്ട്. അപ്പം നമ്മൾ കറക്റ്റ് ഈ ഒരു ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ തുണിയിലാണ് കേട്ടോ, ലൈനിങ്ങിലല്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു ലൈനിങ്ങിലുണ്ടായിരുന്ന ആ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു തുണിയിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ തുണി സാധാരണ നമ്മുടെ കോട്ടൺ തുണിയുണ്ടല്ലോ അതുപോലൊന്നുമല്ല, നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകുന്നൊരു തുണിയാണ്. ഇപ്പോൾ ഈ ഒരു മോഡലല്ലേ ഇതുപോലെ കുർത്ത, ഈ ഒരു മോഡൽ ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇതിലുള്ള സാരി, അതുപോലെ ഇതിലുള്ള ടോപ്പ്, കുർത്ത, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു തുണിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇത് എന്താ പറയുക, നമ്മളെ കോട്ടൺ തുണി പോലൊന്നുമല്ല ഇത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം കട്ട് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളൂ. പക്ഷേ ഈ ഒരു തുണി നല്ല രസമാണ് കേട്ടോ, ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഒരു ടൈപ്പ് തുണിയിൽ കളറ് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നല്ല രസമായിരിക്കും ഈ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു തുണി ഇപ്പോൾ ഇതിലുള്ള ഒത്തിരി തുണിയൊക്കെ ഒത്തിരി ഡ്രസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതായത് സാരി പിന്നെ കുർത്ത അങ്ങനെയുള്ള കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തു, അതുപോലെ തന്നെ ഞാൻ ബാക്ക് വശവും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കൈയാണ്. അപ്പോൾ കൈ ഞാൻ ഫുൾ കൈയാണ് വെക്കണേ. അപ്പോൾ ഫുൾ കൈ നമ്മളെ ഷോൾഡർ മുതൽ കൈൻ്റെ ഫുൾ കൈ വരെയുള്ള ഒരു ലെങ്ത് എടുത്തിട്ട് ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലസ് ഒരു 1.5 ഇഞ്ചൊക്കെ ഞാൻ സീം അലവൻസ് വിടുന്നുണ്ട്, കാരണം നമ്മളെ ഷോൾഡറിൻ്റെ അവിടെയും അതുപോലെ തന്നെ കൈൻ്റെ ലാസ്റ്റൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സീം അലവൻസ് ഇടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു കൈക്കുഴിയുടെ അവിടെ വെട്ടിയെടുക്കണം. അപ്പോൾ എനിക്ക് എപ്പോഴും കുറച്ച് പാടായിട്ട് തോന്നുന്ന ഒരു ഭാഗം ഇതാണ് കേട്ടോ, കൈക്കുഴിയുടെ അവിടെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ലൈനിങ് തുണി ഉണ്ടല്ലോ അത് ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതേ സ്ഥലത്തുകൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ സീം അലവൻസും കൂടെ ഇട്ടിട്ട് ഒരു രണ്ടൊന്നും വേണ്ട, ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ ലൈനിങ് തുണി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇനി എക്സ്ട്രാ സീം അലവൻസ് ഒന്നും ഇടേണ്ട, കാരണം നമ്മൾ ആ ഒരു ലൈനിങ്ങിൽ സീം അലവൻസ് ഇട്ടിട്ടുണ്ടല്ലോ. അതിനുശേഷം നമ്മുടെ കൈൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ കൈ വണ്ണം അനുസരിച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പ്ലസ് സീം അലവൻസും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ കൈയും ഇത് ഓരോരോ ഇതായിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്ന, കാരണം നമുക്കല്ലെങ്കിൽ പാടായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു കൈൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഇത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ രണ്ട് കൈയും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വെക്കുന്ന ഒരു ഫ്രില്ല് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഈ തുണിയുടെ ഈ ഒരു ഗോൾഡ് ഇങ്ങനെ ഇതുണ്ടല്ലോ ഈ ഒരു ഡിസൈനുള്ള ഈ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ഇത് കറക്റ്റ് എന്തൊരു 2.5 ഇഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ, ഒരു അതായത് ഒരു തുണി. ഇതിപ്പോൾ നമുക്ക് ഞാനൊരു 2 ഇതായിട്ട് വെക്കുന്നുണ്ട്, അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 തുണി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാറ്റി വെച്ചു. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാട്ടോ, ഒരു ഫ്രില്ല് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ലൈനിങ് ഈ ഒരു ക്ലോത്തിൻ്റെ കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തുണി നമ്മുടെ കയ്യിൽ കോട്ടൺ പോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാനിതുപോലെ കുറച്ച് പിന്നൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്പീഡിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ മുട്ടിപ്പിന്ന് വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു മുട്ടിപ്പിന്നൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇപ്പുറത്തെ ഷോൾഡർ വരെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു ലൈനിങ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല നീറ്റായിട്ടിരിക്കും. നമ്മളിങ്ങനെ ചെയ്യാതെ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ അപ്പുറത്തെ ഒരു വശം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഫ്രണ്ട് വശമാണ്, ബാക്ക് വശം കൂടി ഷോൾഡറും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ
ഈയൊരു തുണിയൊന്ന് മറച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും, ഉള്ളിലായാലും നല്ല നീറ്റായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്ന സദ്യം തന്നെ കുറച്ച് പണിയുണ്ട്, കുറച്ച് സമയമെടുക്കും, പക്ഷെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് ഷോൾഡർ, നമ്മുടെ ആ ഒരു കൈയിൻ്റെ കൈക്കുഴി ഭാഗം ഉണ്ടല്ലോ അവിടെയും ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഈ ഒരു തുണിയിൽ നമ്മുടെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏറ്റവും താഴ്ഭാഗത്ത് ആ ഒരു വശം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കാണാൻ വൃത്തികേടായിരിക്കും അകത്ത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു താഴ്വശത്തെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ സൈഡൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗമൊക്കെ വരുന്ന ആ സ്ഥലമല്ലേ, അവിടെ ഇങ്ങനെ ലൈനിങ് അകത്ത് വെച്ചിട്ട്, ഞാനിതിപ്പോൾ ലൈനിങ്ങിൻ്റെ അതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്, ഇവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലോത്ത് മറച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഫ്രണ്ട് വശം അങ്ങനെ ബാക്ക് വശം അങ്ങനെയില്ല, കാരണം ഇതിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശവും കാണാനായിട്ട് ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ വരില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു അതായത് നമ്മുടെ ലൈനിങ് അതിൻ്റെ കൂടെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് മറച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മറച്ച് കാണിച്ചു തരാം. മറച്ചെടുക്കുമ്പോൾ ഇത് നല്ല നീറ്റായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മൾ മറച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു കൈയിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അവിടേക്ക് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അകത്തോട്ടായിട്ട് ഇരിക്കണേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഒരു ബാക്ക് പാർട്ട് ഉണ്ടല്ലോ അവിടെയും ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാക്ക് വശം. അപ്പോൾ ഈ ഒരു ബാക്ക് വശവും ഇതുപോലെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഒന്ന് മറച്ച് നമ്മുടെ കറക്റ്റ് തുണിയുടെ അതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ, ക്ലോത്തിൻ്റെ ഫ്രണ്ട് വശവും അതായത് നല്ല വശവും അതിൻ്റെ ആ ഒരു രണ്ടിൻ്റെയും നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കും. അങ്ങനെ രണ്ട് ഷോൾഡർ നമ്മളിതുപോലെ ജോയിൻ ചെയ്തെടുക്കണം. രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ആ ഒരു കൈയിൻ്റെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനും നമ്മുടെ തുണിയുടെ നല്ല വശത്ത് വേണം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു നമ്മുടെ തുണിയുടെ നല്ല വശവും അതുപോലെ തന്നെ കൈയിൻ്റെ ആ ഒരു നല്ല വശവും വേണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു തുണിയായിട്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമല്ല, കാരണം ഫ്രണ്ടും ബാക്കും എല്ലാം ഒരുപോലെയല്ല ഇരിക്കണേ. പക്ഷേ നമ്മളല്ലാതെ വേറെ തുണിയൊക്കെ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കിങ്ങനെ കുറേ തവണ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് തുണി ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോഴായിരിക്കും അതിങ്ങനെ തുണി ഇങ്ങനെ മറിഞ്ഞു പോയത് അറിയണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കൈയിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു കൈയിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ എപ്പോഴും കൈയൊക്കെ പൊക്കുമല്ലോ, അപ്പോൾ നമ്മുടെ തയ്യൽ ചിലപ്പോൾ വിട്ടുപോകും. അതുകൊണ്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇപ്പുറത്തെ വശവും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരുപാട് വലിച്ച് പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ. കറക്റ്റ് അത് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് തുണി ഇരിക്കുന്ന അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു സൈഡിലെ കൈ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ കൈയും ഞാൻ വെച്ച് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇപ്പുറത്തെ സൈഡിലെ കൈയും വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആദ്യം ഞാൻ ജസ്റ്റ് സൈഡൊന്ന് റഫായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പിന്നീട് ഷേപ്പ് ചെയ്യുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീങ്ങി പോകാതിരിക്കാനായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് കൈയൊക്കെ ഒന്ന്, അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെറുതായിട്ടിങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അല്ലാതെ നമ്മുടെ കറക്റ്റ് ആ ഒരു ഷേപ്പിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ കറക്റ്റ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. ഞാൻ പറഞ്ഞില്ലേ ഇത് അങ്ങനത്തെ ഒരു തുണിയാണ്. അതുകൊണ്ട് ആദ്യം ഇങ്ങനെ പുറമേ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നല്ല നീറ്റായിട്ട് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ലൈനിങ് ഫുള്ളായിട്ട് ഇതിൽ വെച്ച് ഇങ്ങനെ തിരിച്ചെടുത്തത് കൊണ്ടാണ് ഈ ഒരു സൈഡിൽ നമുക്കിങ്ങനെ തുണിയൊന്നും ഇങ്ങനെ തള്ളി നിൽക്കാത്തത്, നല്ല നീറ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്ലിറ്റ് വെക്കാണ്ട് ആ ഒരു ഭാഗത്തുണ്ടല്ലോ അതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഭാഗം സ്റ്റോപ്പ് ചെയ്യുക, കാരണം അവിടെ ഇനി നമുക്ക് ബാക്കി ചെയ്യാനുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ ഒരു വശം ഇതുപോലെ കൈൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്ലിറ്റ് വെക്കുന്നില്ലേ, സ്ലിറ്റ് വെക്കുന്ന ഭാഗം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാർക്കിംഗ് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പോയെങ്കിൽ നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് മെഷർ ചെയ്തിട്ട് എത്ര വരെയാണോ ഉള്ളത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതുവരെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാവൂ. കാരണം അതിന് ശേഷം നമ്മൾ 1 ഇഞ്ചിലാണ് സ്റ്റിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ലിറ്റിൻ്റെ അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നമ്മൾ സ്ലിറ്റ് വെക്കേണ്ട അവിടെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കി നമുക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറക്റ്റ് ഷേപ്പിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ഷേപ്പ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഷേപ്പിൻ്റെ ഇത് എനിക്കറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും തുണി വെച്ചിട്ട് മാർക്ക് ചെയ്യാറില്ല. എനിക്ക് ഞാൻ തോന്നുന്ന ആ ഒരു രീതിയിലാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഷേപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എത്രത്തോളം വേണമെന്ന് അറിയാം. അത് മാത്രമല്ല നമ്മൾ നേരത്തെ ഒരു ഷേപ്പിൻ്റെ ഇത് വരച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൽ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുറത്തുകൂടി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലിറ്റ് വെക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നൂലൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനിത് എപ്പോഴും ഉപയോഗിക്കാറില്ല. നമ്മൾ ഈ ഒരു മെഷീനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചു ഈ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഇവിടെ കൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു തുണി നമുക്ക് നിവർത്തിയെടുക്കണം. നിവർത്തിയെടുത്തിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ തന്നെ നോക്കിയിട്ട് കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ തുണി നിവർത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതുപോലെ നമ്മൾ നേരത്തെ 1 ഇഞ്ചല്ലേ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സൈഡിൽ നിന്നും 1/2 ഇഞ്ച് 1/2 ഇഞ്ചായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം എനിക്ക് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു തുണിയിൽ ഇതിങ്ങനെ നമ്മൾ നേരെ മടക്കി പിടിച്ചാൽ പോലും ഇങ്ങനെ മടക്കി വെക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മൾ 1/2 ഇഞ്ചല്ലേ വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 1/4 ഇഞ്ച് 1/4 ഇഞ്ചായിട്ട് 2 ആയിട്ട് മടക്കിയിട്ട് വേണം ഇതുപോലെ നമ്മൾ സ്ലിറ്റ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡിൽ സ്ലിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സ്ലൈഡിലും സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ നമുക്ക് ആ ഒരു ഫ്രില്ല് വെക്കണം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുർത്ത റെഡിയായി. ഓക്കെ, അപ്പോൾ ഈ സ്ലിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്ലിറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കുർത്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്.
ഇനി നമ്മൾ നേരത്തെ അതായത് ആ ഫ്രില്ലിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തുണിയുണ്ടല്ലോ, അതിൽ ഒരെണ്ണം എടുത്ത് നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് മടക്കി ഒരു അര ഇഞ്ചിനൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് നീളത്തിന് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു തുണി എനിക്ക് ഒരുപാട് നീളം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തത്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ലാസ്റ്റുള്ള ആ ഒരു ഭാഗത്തും ഇതുപോലെ നമ്മളൊന്ന് കറക്റ്റ് ഇതിന് വെട്ടിയിട്ട് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ അറ്റം വരെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് എന്നിട്ട് നമ്മൾ ഈ ഒരു തുണി ഇങ്ങനെ മറച്ചെടുക്കണം. എന്ന് നമ്മൾ ബ്ലൗസിലൊക്കെ ഇങ്ങനെ കെട്ട് വെക്കാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവം. പക്ഷേ ഇത് കുറച്ചുകൂടി ഇങ്ങനെ നമ്മൾ വീതിക്ക് എടുക്കണം എന്നേ ഉള്ളൂ ആ ഒരു ഫ്രില്ല് വെക്കാനായിട്ട്. ഇപ്പം കുറച്ചുകൂടി വലിയ ഫ്രില്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തുണിയുടെ തന്നെ വീതി ഉണ്ടല്ലോ ആ ഒരു വിട്ട് ഒന്ന് കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ ഫ്രില്ലാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു തുണി നമ്മൾ നമുക്കൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ അതിന് ഇതുപോലൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് അകത്തൂടെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു തുണി ഇങ്ങനെ മറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തുണി മുഴുവനായിട്ടും മറിച്ചെടുത്തതിന് ശേഷം ഇതിൽ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് ഇടുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടൊരു പ്ലീറ്റ്സ് വെക്കണം, പിന്നെ ഇങ്ങോട്ടൊരു പ്ലീറ്റ്സ്. അങ്ങനെയാണ് കേട്ടോ പറയുന്നതിനേക്കാളും കൂടുതൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലൊരു കുഞ്ഞ് പ്ലീറ്റ്സ് എടുത്ത് ആദ്യം അങ്ങോട്ട് വെക്കണം, എന്നിട്ടൊരു കുഞ്ഞ് പ്ലീറ്റ്സ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, കാരണം നമുക്ക് ഫാസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ചെയ്യുന്നവർക്കാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ടൊക്കെ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്താലും മതി. ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് വീതിക്കാണ് നമ്മൾ തുണി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വീതിയുള്ള വലിയ പ്ലീറ്റ്സ്, അതായത് വീതിയുള്ള വലിയ ഫ്രില്ല് കിട്ടും, അത് നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കുഞ്ഞ് പ്ലീറ്റ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു തുണി മുഴുവനായിട്ട് ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നീളത്തിൽ തന്നെ ഇത്രയും കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് എടുക്കണ്ടല്ലോ. എന്നിട്ട് രണ്ടെണ്ണം വെച്ച് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ജോയിൻ ചെയ്തിട്ട് ഇത് നമ്മൾ ഒരു നമ്മുടെ കുർത്തയുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമില്ല, നമുക്ക് എടുക്കാം, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മുടെ ഈ ഒരു കുർത്തയുടെ ഫ്രണ്ട് വശം എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു സംഭവം വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ പ്ലീറ്റ്സിൻ്റെ
ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പുറത്തുകൂടി ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലീറ്റ്സ് അതെ സോറി ആ ഫ്രില്ല് നല്ല ഭംഗിയായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ നടുക്കൂടെയല്ലേ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഇതിൻ്റെ നമ്മൾ ആ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ തന്നെ നടുക്കൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അതാകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അല്ലെങ്കിൽ ആ ഒരു പ്ലീറ്റ്സിൻ്റെ പുറത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലീറ്റ്സ് എല്ലാം ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, ഇങ്ങനെ ആ ഒരു ഫ്രില്ല് പോലെ നമുക്ക് തോന്നൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുർത്ത കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു ഫ്രില്ല് കുറച്ച് വലുതാണെങ്കിലും നമ്മൾ ഒരെണ്ണമൊക്കെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ അടുത്ത ഇതുപോലത്തെ ആ ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാനായിട്ട് നീറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇതും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുർത്ത ഇവിടെ റെഡിയാകും. അപ്പം നമ്മുടെ കുർത്ത സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സ്വന്തമായിട്ട് കുർത്തയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുർത്ത ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.